ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കേസ് അത്യാവശ്യം വിയേർഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ടെക്സാസിലെ എൽപാസോയിലാണ് ഈ ഒരു കേസ് നടക്കുന്നത്. 2022 February 3 ഹൊസേ മാനുവൽ ഗുസ്മാൻ എന്ന് പറയുന്ന 32 വയസ്സുള്ള ഒരാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. തൻ്റെ സിസ്റ്ററുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുടെ പേരിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഇത്തിരി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മളുടെ മുടി ഡ്രൈ ആകുന്നതും അതുപോലെ തന്നെ നേരെയൊക്കെ വരുന്നതിനൊരു പരിഹാരം എന്നുള്ളോണം നമ്മൾ തൈരൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കാറുണ്ട്. എന്നാൽ അത് ഇത്തിരി എന്താ പറയുക, ഡാർക്ക് സീൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഇവിടെ ഒലിച്ചിറങ്ങുക, അങ്ങനെ ഒരുപാടധികം മെസ്സിലൂടെ ആയിരിക്കും നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ കടന്നു പോവുക. കേർഡിൻ്റെ സ്മൂത്തനിങ് പ്രോപ്പർട്ടീസും ബാക്കിയുള്ള പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സ് ഇത്തിരി സീനായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ അതിനൊരു പരിഹാരം എന്നുള്ളതാണ് മാമാർത്ത് കേർഡ് സ്മൂത്തനിങ് ഷാമ്പൂവും അതുപോലെ തന്നെ കണ്ടീഷണറും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കേർഡിൻ്റെയും കെരാറ്റിൻ്റെയും ഒരു ബ്ലൻഡ് ാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് തേച്ച് പിടിപ്പിക്കുമ്പോൾ മറ്റേതുപോലെ തന്നെ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല. ഈ കേർഡ് സ്മൂത്തനിങ് ഷാമ്പു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അത് നല്ല രീതിയിൽ, അതായത് 100% തന്നെ സ്മൂത്തറും അതുപോലെ തന്നെ നല്ല ഷൈനിയറും ആക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള തൈരിൻ്റെയും മറ്റും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നിരയും കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല സ്മൂത്തറും ഷൈനിയറും അതുപോലെ തന്നെ ഹെൽത്തിയർ ആയിട്ടുള്ള ഹെയർ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഈ ഷാമ്പു സേഫ് സർട്ടിഫൈഡ് ആണ് കേട്ടോ. അതായത് ടോക്സിൻസോ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ മറ്റൊന്നും ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. മാമാർത്ത് ഇത്തവണ നമുക്ക് കേർഡ് സ്മൂത്തനിങ് ഷാമ്പൂവും അതുപോലെ തന്നെ കണ്ടീഷണറും ആണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മാമാർത്ത് ഡോട്ട് ഇനിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ റസീൻ 2023 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് എല്ലാ പ്രൊഡക്ട്സിനും ലഭിക്കുന്നതായിരിക്കും. മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് മാമാർത്ത് ഡോട്ട് ഇനിൽ മാത്രമല്ല, മാമാർത്തിൻ്റെ ആപ്പിൽ, ആമസോണിൽ, നൈക്ക, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ മാമാർത്ത് ഡോട്ട് ഇനിൽ നിന്ന് ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു മരം നടും, അതിൻ്റെ ജിയോ ലൊക്കേഷൻ, ഫോട്ടോസ് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. പിന്നെ മാമാർത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. നിങ്ങൾ മാമാർത്തിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ സെയിൽസിലോട്ടുള്ള ഏർലി ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റനേകം ഡിസ്കൗണ്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഓൺലൈനായിട്ട് മാമാർത്ത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് അതേപോലെ തന്നെ ഒരുപാടധികം വെബ്സൈറ്റ്സിലും അതേപോലെ തന്നെ ആപ്സിലൊക്കെ അവൈലബിൾ ആണ്. എന്നാൽ ഇപ്പോൾ ലോക്കൽ സ്റ്റോഴ്സിൽ, അതായത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോഴ്സിലും മറ്റൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് കാണാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾ കാണാന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക ചെയ്യാട്ടോ. അപ്പോൾ ഇതുപോലുള്ളതും മറ്റനേകം പ്രൊഡക്ട്സും മാമാർത്തിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഹൊസേ മാനുവൽ ഗുസ്മാൻ, ആൾ എൽപാസോ ടെക്സാസിലാണ് താമസം. ആളുടെ 3-ാമത്തെ വയസ്സിലാണ് ആൾ US എത്തിയിട്ടുണ്ടായത്. ആളൊരു US സിറ്റിസൺ ഒന്നും ആയിരുന്നില്ല, എന്നാലും 3-ാമത്തെ വയസ്സ് തുടങ്ങിയിട്ട് അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സാസ് തന്നെയായിരുന്നു ആളുടെ ഒരു ഹോം ടൗൺ എന്ന് പറയാം. ആൾക്ക് മെക്സിക്കോയിലും ഗ്വാട്ടിമലയിലൊക്കെ ഒരുപാടധികം റിലേറ്റീവ്സും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ആളുടെ ബയോളജിക്കൽ സിസ്റ്റർ ആയിട്ടുള്ള കാർല ഓട്ടസിന്റെ കൂടെ ടെക്സാസിൽ തന്നെയായിരുന്നു ആൾ താമസിച്ചിരുന്നത്. ഈ ഗുസ്മാന്റെയും അതുപോലെ തന്നെ കാർലയുടെയും കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും അമ്മ ഒന്നായിരുന്നു, എന്നാൽ അച്ഛന്മാർ രണ്ടുപേരായിരുന്നു. അതായത് ഒരമ്മയിൽ രണ്ട് ആളുകളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന രണ്ട് സിബ്ലിങ്സ് ആയിരുന്നു ഇവര്. അന്ന് February 3, 2022 ഹൊസേ മാനുവൽ ഗുസ്മാൻ തൻ്റെ അമ്മയെ വിളിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ആൾ അമ്മയോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ആരൊക്കെയോ ആക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്ററുടെ അടികൊണ്ട് താഴെ കിടക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ബ്രീത്ത് ചെയ്യുന്നില്ല, എനിക്ക് ആ കൂടെ പേടിയാവുന്നു, ഞാനിവിടെ നിന്ന് പോകുകയാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആള് അമ്മയെ വിളിച്ച് പറഞ്ഞത്. പിന്നെ ഹൊസയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾ ഓൾറെഡി ക്രിമിനൽ റെക്കോർഡ്സ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അതായത് സബ്സ്റ്റൻസ് സെയിൽ ആളുടെ ഒരു തൊഴിലായിരുന്നു, അതായത് ഡ്രഗ്സ് വിൽപ്പന ആളുടെ ഒരു തൊഴിലായിരുന്നു. അതുപോലെ തന്നെ ഒരു സമയത്ത് ബേസ്ബോൾ ബാറ്റ് വെച്ചും കയറ്റി വീടിൻ്റെ ചില്ലടിച്ച് തകർത്തതിനാള് ഇതേപോലെ തന്നെ പോലീസുകാർ പൊക്കിയിട്ടുണ്ടായിരുന്നു. കാറിൻ്റെ ചില്ലടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ കൈയടിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേയധികം ഇതേപോലുള്ള പല അക്രമ പ്രവർത്തനങ്ങളുടെ പേരിൽ പലതവണ ആളെ പോലീസുകാർ പൊക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അത്യാവശ്യം ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ഒരാളായിരുന്നു ഇയാള്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളാണ് അമ്മയെ വിളിച്ചിട്ട് ഇതേപോലെ തന്നെ വീട്ടിലാരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്, സിസ്റ്റർ അടികൊണ്ട് നിലത്ത് കിടക്കുകയാണ്, ശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ അമ്മ പേടിച്ച് പോലീസുകാരെ വിളിച്ചു. 911 വിളിച്ചിട്ട് അവിടെ ഒരു വെൽനെസ് ചെക്ക് ചെയ്യാനായിട്ട് പറയുകയാണ്. പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തോട്ടെത്തി. ആംബുലൻസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരാ ഒരു വീട്ടിലോട്ട് കയറി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് കാർല. കാർല മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സ്ത്രീ അപ്പോഴത്തേനും മരിച്ചിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ക്രൈം സീനിൽ നിന്ന് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ടും സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു കാറിലെ അവസാനമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഇവരുടെ ബ്രദറായിട്ടുള്ള ഗോസേ ആണല്ലോ. അപ്പോൾ പോലീസുകാർ അയാളെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. ആളോട് ഒരുപാടധികം കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഒരുപാടധികം ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാകുന്നത്.
കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊസെയും അതുപോലെ തന്നെ കാർലയും തമ്മിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കൺസെൻഷ്വൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു ഒരു ബ്രദറും സിസ്റ്ററും തമ്മിലുണ്ടായിരുന്നത്. ഇവർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ബ്രദറും സിസ്റ്ററും ആയിരുന്നു, അതിനോടൊപ്പം തന്നെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കപ്പിൾ കൂടെ ആയിരുന്നു. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ February 1st തൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. യെസ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ സിസ്റ്ററുമായിട്ട് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ രണ്ടുപേരും തമ്മിൽ തർക്കത്തിലായി. ഇയാൾ ഒരു അടി കൊടുത്തു. ആ ഒരു അടിയിൽ ആ പെൺകുട്ടിയുടെ പല്ലിളകി പോകുന്നു എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ദേഷ്യത്തിൽ ആൾ വീട് വിട്ടിറങ്ങി. അതിനുശേഷം 3rd ആൾ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വരുമ്പോൾ കണ്ട കാഴ്ചയായിരുന്നു ഇതെന്നാണ് ആൾ പോലീസിനോട് പറഞ്ഞത്. അതായത് ആൾ ആ കലിപ്പിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം 2 കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ 3rd വീട്ടിലോട്ട് വന്നു. അപ്പോൾ വീട്ടിൽ ഓൾറെഡി ആരൊക്കെയോ ബ്രേക്കിംഗ് ചെയ്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി നിലത്ത് വീണ് കിടക്കുകയായിരുന്നു, ശ്വസിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു തരത്തിലാണ് ആൾ പോലീസിനോട് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുണ്ടായത്. എന്നാൽ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ അധികം നേരം ഗുസ്മാനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അന്ന് അതായത് 3rd എന്താണ് സംഭവിച്ചതെന്ന് ആൾ പിന്നീട് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആ അടിയും കഴിഞ്ഞ പെൺകുട്ടിയുടെ പല്ലും പോയി. അതിനുശേഷം ആൾ 3rd തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. എന്നാൽ തിരിച്ചെത്തിയതിന് ശേഷം വീണ്ടും ഇവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സും മറ്റുമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് ആ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് വേറെ ആരൊക്കെയോ വന്നതിൻ്റെ സൂചനകൾ ആൾക്ക്, അതായത് ഒരു ഗട്ട് ഫീലിംഗ് ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു ഇവർ തമ്മിൽ ആ 3rd നല്ല രീതിയിൽ അടിയുണ്ടായത്. ആദ്യം ഇയാളെ ചോദിച്ചപ്പോൾ കാറിലെ പറഞ്ഞു ആരും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇയാൾ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിച്ചപ്പോൾ അവസാനം കാറിലെ സമ്മതിക്കുകയാണ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇവരുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ട് വന്നു. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനോടൊപ്പം ഈ പെൺകുട്ടി കിടക്ക പങ്കിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ, അതായത് ഇവരുടെ രണ്ടുപേരുടെ മ്യൂച്വൽ ഫ്രണ്ടിൻ്റെ ഒപ്പം ഈ സ്ത്രീ കിടക്ക പങ്കിടുക കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കേട്ടപ്പോൾ ഇയാളുടെ കൺട്രോൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഈ പെൺകുട്ടി അയാൾ ആക്രമിച്ചത്. ഒന്നാലോചിച്ച് നോക്കിയാൽ ഈ ഒരു ഗുസ്മാൻ പല്ലടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഇയാളുടെ ഗേൾ ഫ്രണ്ടും സഹോദരിയുമായിട്ടുള്ള ആ ഒരു സ്ത്രീ ഇയാളുടെ ഒരു സുഹൃത്തിനോടൊപ്പം കിടക്ക പങ്കിട്ടു. അപ്പോൾ ഇതും കൂടെ അറിഞ്ഞിട്ടാണ് ആൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനുശേഷം ആൾ ഭയങ്കരമായിട്ട് ക്ഷുഭിതനാവുകയാണ്. ആളൊരു വൈബ്രേറ്റിംഗ് മസാജർ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ത്രീയെ ആക്രമിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്തിട്ടും ആ ഒരു സ്ത്രീയെ തലങ്ങും വിലകും അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ ആ സ്ത്രീ നിലത്തോട്ട് വീണു. അതിനുശേഷമാണ് ആൾ മരണപ്പെടുന്നത്. നിലത്ത് വീണപ്പോൾ ഇയാൾ പാനിക്കായി. എന്താണ് ചെയ്യേണ്ടതെന്ന് ആൾക്ക് അറിയില്ലായിരുന്നു. ആൾ പെട്ടെന്ന് CPR ഒക്കെ കൊടുത്തിങ്ങനെ റിവൈവ് ചെയ്യാനായി നോക്കി. എന്നാലും അപ്പോഴത്തേനും ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു മോപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡും കാര്യങ്ങളൊക്കെ ആൾ തുടച്ച് മാറ്റാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പാതി വഴിയിൽ ആ ഒരു ശ്രമവും ആൾ ഉപേക്ഷിച്ചു. അതിനുശേഷം ഈ ഒരു മസാജർ ഉണ്ടായിരുന്നല്ലോ, ഒരു വൈബ്രേറ്റിംഗ് മസാജർ, അപ്പോൾ അത് ആളുടെ അടുത്ത് ഇങ്ങനെയായിട്ട് തുണിയും മറ്റുമൊക്കെ ഇടുന്ന ലോണ്ടറി ബാഗ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെയായിട്ട് ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം ഈ ഒരു ബേസ്ബോൾ ബാറ്റും കൂടെ ആൾ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അമ്മയോട് വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നത്, അതായത് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ വീട്ടിൽ ആരൊക്കെ അതിക്രമിച്ച് കയറിയിട്ടുണ്ടായിരുന്നു, സിസ്റ്റർ തറയിൽ കിടക്കാണ്ട് ബ്രീത്ത് ചെയ്യുന്നില്ല എന്നുള്ളൊരു കഥ അമ്മയോട് പറഞ്ഞു. അമ്മയാണ് ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലീസും ആംബുലൻസും ഒക്കെ വരുന്ന ഒരു സൈറൻ്റെ സൗണ്ടും മറ്റും കേട്ടപ്പോൾ ഇയാൾ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് പോലീസുകാർ ഇയാളെ ട്രാക്ക് ചെയ്യുന്നതും പിടികൂടുന്നതും. പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് ആൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പോലീസിനോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു ന്യൂസ് മറ്റും നോക്കുമ്പോൾ ഇയാളുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഇയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് കൂട്ടി വായിക്കാം ഈ ഒരു കേസിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു ഗുസ്മാൻ തൻ്റെ സിസ്റ്ററിനെ, തൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള സിസ്റ്ററിനെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ആ ഒരു എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. ആളുടെ എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു 2 റിലേഷൻ ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരുന്നു ആളുടേതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓവർ പ്രൊട്ടക്റ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, അതിനെക്കാട്ടിലൊക്കെ എക്സ്ട്രീം ആണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ആ സമയത്ത് മെയിൽ ഫ്രണ്ട്സ് ആരും തന്നെ ഉണ്ടാകാനായിട്ട് പാടുണ്ടായിരുന്നില്ല. അതായത് ജസ്റ്റ് ഒരു മെയിലായിട്ടുള്ള ഒരാളായിട്ട് സംസാരിച്ചാൽ വരെ ആൾ വയലൻ്റ് ആവും. അതുപോലെ തന്നെ സെൽഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്തിരി ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അടി. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു ആളുടേത്. അതായത് എന്താ പറയുക, ഓവർ പ്രൊട്ടക്റ്റീവ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഭയങ്കര കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു നേച്ചറായിരുന്നു ആളുടേതെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ കൊണ്ട് തന്നെ ആളുടെ എക്സ് ഗേൾ ഫ്രണ്ട് അത്ര സർപ്രൈസ്ഡ് ആയിരുന്നില്ല ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ. അതായത് ഒരാളെ കൊല്ലാനും മാത്രമുള്ള ദേഷ്യക്കാരനായിരുന്നു ഇയാളെന്നുള്ളത് എക്സ് ഗേൾ ഫ്രണ്ടിന് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ആ ഒരു സ്ത്രീയുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് തന്നെ തൻ്റെ സിസ്റ്ററുമായിട്ട് ഇടക്കിടക്ക് ആൾ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ആ ഒരു പെൺകുട്ടി പറയുകയാണ് ഉണ്ടായത്.
അപ്പോൾ ഇവരുമായിട്ട് ബ്രേക്കപ്പ് ആയതിന് ശേഷം ആ ഒരു സിസ്റ്ററിൻ്റെ കൂടെ ഇയാൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് ആയ ഗേൾഫ്രണ്ടിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ? അതായത് താനായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ തൻ്റെ അടുത്ത് ഫോൺ യൂസ് ചെയ്യരുത്, മെയിൽസിനോട് സംസാരിക്കരുത്, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം റെസ്ട്രിക്ഷൻസും വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആളുടെ സിസ്റ്ററിനായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ഒരു ബ്രദറെ സിസ്റ്ററിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ വേറെ ഒന്നും വിചാരിക്കില്ലല്ലോ. എന്നിട്ട് അതിനുശേഷം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സിസ്റ്ററിനായിട്ട് ആൾ തുടരുക എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എത്തരത്തിലുള്ള ഒരു ചിന്തകളും മറ്റൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ കറൻ്റ് ഒരു $1,000,000 ബോണ്ടിൽ ആൾ ജയിലിലാണുള്ളത്. അപ്പോൾ ഇതിന് ട്രയലും മറ്റൊക്കെ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് മിക്കവാറും ആൾ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ളൊരു സാധ്യതയില്ല. ഇനിയിപ്പോൾ ഒരുപാടധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആളുടെ സ്വന്തം രാജ്യത്തോട്ട് ഡീപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. കാരണം അവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് ആ രാജ്യത്തല്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തോട് ഡീപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഒരു ക്രൈം സീൻ പോലീസുകാർ സെർച്ച് ചെയ്തപ്പോൾ, അതായത് അവരുടെ വീട് പോലീസുകാർ സെർച്ച് ചെയ്തപ്പോൾ അവിടെ നിന്നും അവർക്ക് കുറേ സബ്സ്റ്റൻസസ് ഒക്കെ കിട്ടിട്ടു. അതായത് ഡ്രഗ്സൊക്കെ കിട്ടി. ഇയാൾ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഡ്രഗ്സ്, അതായത് അപ്പോഴും ആൾ ഈ ഒരു ഡ്രഗ്സിൻ്റെ സെയിലും മറ്റും ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ആളുടെ തൊഴിൽ അപ്പോഴും അതൊക്കെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഹൊസയുടെയും കാർലയുടെയും സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത്. ഇത്തിരി ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, ഇത്തിരി വിയേർഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റോറിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.